നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുൻപൊക്കെ, ഒരു പ്രവാസിയാവുക എന്നുള്ളത് വളരെ ത്യാഗപൂർണമായ ദുരിതം അനുഭവിച്ച് ഒരു പ്രവാസിയാവുക എന്നുള്ളതായിരുന്നു അല്ലേ, ഒരു അതിൻ്റെ ഒരു ചിട്ട അതങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് പെട്ടെന്ന് പ്രവാസിയാകാം, നമുക്ക് വിസ അവൈലബിൾ ആണ്, നമുക്ക് വലിയ വലിയ ത്യാഗങ്ങളുമൊന്നും സഹിക്കേണ്ടി വന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കഥകളും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രവാസിയായി മാറിയ ഓരോരുത്തരുടെയും കഥകളാണ്. അതിലൊരുപാട് സങ്കടവും സന്തോഷവും വിജയപരാജയങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇന്നും നമുക്കൊരു പുതിയ അതിഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ മുസ്തഫ വട്ടമണ്ണിൽ. അദ്ദേഹം ഒരു സംരംഭം നടത്തുന്നുണ്ട്. യു എയിലെ അജുമാനിലെ ജെറഫ് ഇൻഡസ്ട്രിയൽ ഏരിയ 2-ൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. സ്ഥാപനത്തിൻ്റെ പേരാണ് അൽസബാൽ അൽമദീന ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപാണ് പ്രവാസിയാകുന്നത്. ഒരു പക്ഷേ യു എയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ ഒരു ദുരിത കഥ തന്നെയുണ്ട്. ഒരു പ്രവാസിയായതിന് പിന്നിൽ ഒരുപാട് നൊമ്പരങ്ങളും ത്യാഗങ്ങളും ഒക്കെയുണ്ട്. എങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു പ്രവാസിയുടെ ആ ഒരു ജീവിതാനുഭവം ഒന്ന് പറയാമോ? പ്രവാസിയായ ജീവിതം എത്തുമ്പോൾ തുടങ്ങുക, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, കുടുംബശൈലി. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹായത്തിന് ഒരു ആൺകുട്ടികൾ ഉണ്ടാവുക. അപ്പോൾ ആ നിലക്ക് നമ്മൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പ്രവാസിയാകുന്നത്. അല്ലാത്ത പക്ഷം നമ്മളപ്പം എൻ്റെ ഇപ്പം ഗൾഫുകാരനാണെങ്കിൽ ഞാൻ നല്ല ഡിഗ്രിയൊക്കെ എടുത്ത് പഠിച്ച് നല്ലൊരു സംഭവത്തിൽ എത്തിയ ചിലപ്പോൾ ആയിരിക്കും പ്രവാസിയോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും മാർഗത്തിലേക്ക് കൂടി വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞു പോകും. ഇപ്പോൾ പ്രവാസിയോ, ഇതാണ് സംഭവം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് പ്രവാസിയാകാൻ കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ശൈലിയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ദുരിതം. അപ്പോൾ 3-4-5 പെങ്ങന്മാർ മൂത്തതും ഞങ്ങൾ 2 അനിയന്മാർ താടി. അപ്പോൾ ഉപ്പാനെ സഹായിക്കാൻ വേണ്ടി പ്രവാസിയായതാണ്. അപ്പോൾ ഏത് ഒരു ഡിസിഷനാണത്, ഡ്രീമാണ്, അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അത് പ്രവാസിയാകാൻ വേണ്ടിയിട്ട് ജനിച്ചതുമല്ല, പ്രവാസിയായിട്ട് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതുമല്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. കറക്റ്റ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. നമ്മൾ മുമ്പ് ഞാൻ മലേഷ്യയിലാണ് പോയത്. ആദ്യമായി പോകുന്നത് മലേഷ്യ. മലേഷ്യയിലാണ്. നാട്ടിലുള്ള മലേഷ്യൻ പൗരന്മാരും മലേഷ്യൻ സിറ്റിസൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അവരെ സഹായത്താൽ, നാട്ടുകാരെ സഹായത്താൽ മലേഷ്യയിൽ പോയി. നിർഭാഗ്യവശാൽ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അത് കുറേ ന്യൂനതകളുണ്ട്, നല്ലതുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മേഖലയിലേക്ക് പോകേണ്ടി വരും, സമയം ഒരുപാട് പിടിക്കും. തിരിച്ചു വന്നു, നാട്ടിൽ വന്നു, ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ യു എയിൽ എത്തുന്നു. അപ്പോൾ ജോബ് വിസയിലാണോ വന്നത്? ഒരു വീട്ടു വിസ വന്നു. വീട്ടു വിസ വന്നു. വന്നു നോക്കുമ്പോൾ നമുക്ക് പിന്നെ ജോലി ഫറാസിൻ്റെ വിസ. ഫറാസ് എന്ന് പറഞ്ഞാൽ പിന്നെ അറബികളെ വീട്ടിൽ മസ്റ നനക്കുക, പിടിക്കുക, ചെടികൾ ഉണ്ടാക്കുക, ഈത്തപ്പഴത്തിൻ്റെ മരത്തമ്മ കയറുക, അങ്ങനെയുള്ള ഇത്. പിന്നെ ഒരു ബുക്ക് ഷോപ്പിൽ ഒരു 6 പണിയെടുത്തു. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷാർജയിൽ ഒരു 3 ഒരു റോസറി പണിയെടുത്തു. അതിന് ശേഷം റോസറി പണി 3 പണി ജോലി ചെയ്തിട്ടുണ്ട് ശമ്പളത്തിന്. അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് നെയ്മേൽ ഒരു റോസറി ഒരു ഫുഡ് സ്റ്റെപ്പ് പറഞ്ഞു. ആദ്യമായി തുടങ്ങുന്ന അതാണ് സ്വന്തമായിട്ട്. വൈഫിൻ്റെ അന്ന് തുടങ്ങാൻ അന്നത്തെ 45,000 രൂപ വൈഫിൻ്റെ പിന്നെ താലി അല്ലെങ്കിൽ മഹർ എന്നൊക്കെ പറയും, അതൊക്കെ വിറ്റിട്ടാണ് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അതിനുശേഷം പിന്നെ ഞാൻ ആർക്കും ട്യൂട്ടി കൊടുത്തിട്ടില്ല. എന്താണ് ഈ പ്രവാസ ജീവിതം തന്ന ശരിക്കുമുള്ളൊരു പാഠം? എന്താണ് ജീവിതത്തിൽ എന്താ എങ്ങനെ ആകണം എന്നുള്ളൊരു പാഠമാണ് പ്രവാസ ജീവിതം തന്നത്? പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ച അനുഭവം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഒരൊറ്റ ഹൃദയം, ഒരു കൂട്ടായ്മ, മനസ്സിലാണ്ട ഏറ്റവും വലിയ സംഭവം അതാണ്. ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഈ മണ്ണിട്ട് പോകുന്ന എനിക്കിപ്പോൾ ഈ അജുമാനിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു 4-5 ഫ്ലാറ്റ് ഉണ്ട് വാടക കൊടുക്കുന്നത്. അവരൊക്കെ നമ്മളെ കൂട്ടായ്മ. അതല്ല, ഞാൻ വന്ന ഒരു ബെഡ് ബേസായിട്ട് ജീവിച്ച എല്ലാ സ്ഥലത്തേക്കും ഒരു ബെഡ് ബേസ് ഉണ്ട്. അവിടെയൊക്കെ ഞാൻ ഒരു വലിയ ഒരു കുക്കോ അല്ലെങ്കിൽ വലിയൊരു ഫുഡ് മാനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുസ്തഫാക്ക ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമുക്കൊരു കട്ടിലുണ്ട് കെടുക്കാൻ. എവിടെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾക്ക് അത്ര ഒരു സ്വീകാര്യത എന്നത് നമ്മളെ പ്രവൃത്തിയാണ്. നമ്മൾ ആ റൂമിൽ ഇപ്പം മറ്റൊരുത്തൻ എന്ത് ചെയ്യാനോ ധിക്കരിക്കും, മറ്റൊരുത്തിന് അതോടെ അവിടെ സംഭവം നടക്കാൻ പാടില്ല. അവിടെ നമ്മൾ ആ അവനക്ക് കുറവ് നമ്മൾ നിർത്തും, എന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ അവിടെയൊക്കെ നമുക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഏത് റൂമിലായിക്കോട്ടെ, എല്ലായിടത്തും നമുക്കൊരു ബെഡ് സ്പേസ് ഉണ്ട്.
അത് എനിക്ക് ദുന്യാവിൽ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ റൂം മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട് പ്രതീക്ഷ എടുക്കേണ്ടത്. അത് പണം കൊണ്ട് നേടാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് നമ്മൾ പ്രവൃത്തി കൊണ്ട് നേടണം. നമ്മൾ ഓരോ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇപ്പം അൽസബാൽ ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് അവിടുത്തെ സർവീസുകൾ എന്തൊക്കെയാണ് ഇപ്പം കൊടുക്കുന്നത്? ഫുഡ് സ്റ്റഫ് നമ്മൾ എല്ലാം ഉണ്ട്. ഗ്രോസറി ഗ്രോസറി തന്നെ മറ്റേ എൻ്റെ ഗ്രോസറി തന്നെ ഞാൻ എനിക്ക് ഒരു ഞാനൊരു സത്യം പറയുക ഡോണാണ്. ഞാൻ എനിക്ക് ഒന്നിനും പേടിയില്ല. എൻ്റെ വീട്ടിൽ ചായ ലിപ്റ്റൻ ചായ അടക്കം കോഫി എല്ലാം ഉണ്ട് എനിക്കെന്നെ ചെയ്യാമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ നിവൃത്തി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യില്ല. കാരണം ഒരാൾ നമ്മളിവിടെ ഗവൺമെൻറ്റിനെ നമുക്കല്ല ളൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അത് കാരണം എനിക്ക് നല്ല സപ്പോർട്ട്. അത് കാരണം ഞാൻ പിന്നെ ചായ വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഫി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ അവരാരും ഇപ്പോൾ അറിയും. ഇത് എൻ്റെ കഫീലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. മനസ്സിലാണ്. അപ്പം ഇനി കുടുങ്ങിയെ രക്ഷപ്പെടുത്താൻ അവർ ഞാൻ ഒരു അറിവിന് ഞാൻ അറിവാവ് നിൽക്കില്ല. അവർ എന്നെ അറിവാവ് നിൽക്കലാണ്. എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കും, കൊടുത്തിട്ടേ ചെയ്യുള്ളൂ. നമ്മൾ ഒരു 100 രൂപ കൊടുക്കേണ്ടത് 75 കൊടുക്കലില്ല, 100 കൊടുക്കും. മനസ്സിലാണ്ട? അപ്പോൾ അതുകൊണ്ടാണ് അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ആരെയും കൂസാതെ കർക്കശക്കാരനായ ഒരു വ്യക്തിത്വം. യെസ്. നാട് മലപ്പുറം, തിരുനാവാഴ, ആദവനാട്. അപ്പോൾ വലിയൊരു കൂട്ടുകുടുംബമാണല്ലേ നിങ്ങളുടേത്? ഏറ്റവും വലിയ കൂട്ടം. നമ്മളെ ഒട്ടമണ്ണിൽ തന്നെ വലിയ കൂട്ടം. അപ്പോൾ എപ്പോഴും നാട്ടിലേക്ക് പോകാറുണ്ട്? ഇപ്പൊ ഈ പുതിയ ഈ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഈ പരിപാടി തുടങ്ങിയതിന്റെ ദിവസം പോയിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ ബാക്കിൽ കുറച്ച് ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ പ്രതിസന്ധികളുണ്ട്. അപ്പൊ അത് ഈ ഒരു സ്ഥാപനം വെച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഡെവലപ്പ് ചെയ്യണം. എനിക്കൊരു എനിക്ക് എന്തായാലും ഒരു മാസം ഒരു 1,00,000 രൂപ എന്തായാലും എന്റെ പേഴ്സണലിന്റെ മക്കളുടെ ചെലവ്, വീട്ടിലെ ചെലവ്, വണ്ടിയുടെ അടവ്, ഇവിടുത്തെ അടവ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വേണം. അപ്പോൾ അതൊന്നും ഇന്ന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ താൻ വരും. അപ്പോൾ വേറെ ഒന്ന് രണ്ട് ഇതും കൂടി തുടങ്ങുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ. സഹോദരങ്ങൾ എത്ര പേരാണ്? ഒരാൾ. പിന്നെ സഹോദരിമാരാണ്? സഹോദരിമാർ. അവരെല്ലാം നാട്ടിൽ തന്നെയാണ്? നാട്ടിൽ. അപ്പൊ അനിയനാണെങ്കിൽ ഇളയതാണെങ്കിൽ കൂടി സഹോദരിമാർക്ക് ഭയങ്കര ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടാവുമല്ലോ അല്ലേ? എന്നോട് എല്ലാവർക്കും എന്റെ പങ്കന്മാർക്കും വലിയ ബഹുമാനമാണ്. കാരണം നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കലുണ്ട്. ഒരു ഇപ്പോൾ സ്വപ്നം എൻ്റെ മൂത്ത പെങ്ങള് പറഞ്ഞാൽ ഉപ്പാക്കും ബദലുള്ള ആളാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ പറഞ്ഞ അനുസരിക്കും. നല്ല ബഹുമ പേടിയാണ്, ഉമ്മാക്കും പേടിയാണ്. അങ്ങനെയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബിസിനസ്സിലാണെങ്കിലും സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് നമ്മുടെ പങ്കാളികളിൽ നിന്നും അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നുമൊക്കെയാണ്. കാരണം നമ്മൾ പ്രവാസിയായിട്ടിരിക്കുന്നു, ഒരു പക്ഷേ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് പെട്ടെന്ന് നാട്ടിലെത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഭാര്യയുടെ ഒരു പിന്തുണയും മക്കളുടെ പേരൊക്കെ എന്താണ്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ സ്ത്രീ നമ്മൾ ഞങ്ങൾ നിക്കാവ് എന്ന് പറയുന്നത് നിക്കാവിന് പോകാൻ വേണ്ടി അടുത്ത സുഹൃത്തിൻ്റെ 2,000 രൂപ വാങ്ങിപ്പോയാളാണ്. മനസ്സിലാണ്ട? 2,000 രൂപ അന്ന് അവിടെ മൂലിയമാർക്ക് കൊടുക്കാൻ വേണ്ടി 2,000 രൂപ വാങ്ങി. അപ്പം ഭാര്യ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഈ നിലയ്ക്ക് എത്തിയത്. പിന്നെ എൻ്റെ മോള് എൻ്റെ ഭാര്യ പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു തടസ്സമില്ല. അപ്പം ഒന്ന് സി എന്ന് പറഞ്ഞാലും അത് ആ സെക്കൻഡിലോട് തിരിച്ച് പറയും. ഓക്കെ, അതിന് വേണ്ട ഒരു ടിഫാനിൽ വേണമെങ്കിൽ രണ്ട് കോയിമുട്ടി അടിച്ച് നമ്മളെ കയ്യിൽ തന്നെ ഭാര്യ തന്നെ. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത് ഒന്ന്. അതാണ്. രണ്ടാമതിൻ്റെ മോള് ഒരു മോളാണ്, 3 ആൺകുട്ടികളാണ്, 1 മോളാണ്. ഇവരുണ്ടായതിൻ്റെ ദിവസം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട്. എന്താണ് മകളുടെ പേര്? എന്താണ്? ബനൂന നസി. മക്കളുടെ ബാക്കി 3 പേരുടെ? അസ്ലം, സാബിത്ത്, മിദ്ലാജ്. ഇപ്പം 4 മക്കളും കുടുംബവുമായിട്ട് സന്തുഷ്ടമായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഈ പ്രവാസി ജീവിതത്തിൽ ഇപ്പം പറഞ്ഞല്ലോ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് വന്നത്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പേര് പിന്തുണ തന്നിട്ടുണ്ട്. പലപ്പോഴും വീണപ്പോൾ പിടിച്ചു കയറ്റാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ആരോടൊക്കെ ആയിരിക്കും? ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ഒന്ന് നമ്മളെ കുടുംബം എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബം നമ്മളെ സഹായിക്കാൻ പറ്റായി ആയി വന്നിട്ടുണ്ടാവും. അത് നമുക്ക് മുന്നോട്ട് മാറ്ററാണ്. പക്ഷെ അകന്ന കുടുംബമാണ് നമ്മളെ സഹായിച്ചത്. അത് അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. ഒന്ന്, നമ്മളിട്ട ഡ്രസ്സ്, നമ്മളിപ്പീ കാണുന്ന എല്ലാം അവരതാണ്. നമ്മളെ ഒരു ഒരു ബിന്ദു ഉണ്ടാവില്ല, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്ത് എന്തൊക്കെയാണ് നമ്മളെ കഴിവാണ്. ഇന്ന് അവരെക്കാട്ടിയും മേലെ എന്നെ കൂടുന്നതിനെക്കാട്ടിയും മേലെ നമ്മളുണ്ട്. പക്ഷെ അത് നോട്ട് മാറ്റർ. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ഒരു നന്ദി പറയേണ്ട ഒരാൾ ഒന്നതാണ്. ആ സമയത്ത് നമ്മളൊരു കയറിൻ്റെ തുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തിയ ഒരാളുണ്ടെങ്കിൽ അതാണ് നമ്മളെ കാര്യം. പിന്നെ അതിന് ശേഷം നമ്മൾ ആരെല്ലാം ആയി എന്തൊക്കെ ആയി തന്നെ അത്
നമ്മൾ മാറ്റർ അല്ല. അവരോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയുന്നത്. പിന്നെ അപ്പാനോട് ഉമ്മാരോടും എൻ്റെ കുടുംബം എന്ന് തന്നെ ഈ നാല് എൻ്റെ ഭാര്യ. അപ്പം ഇനി ഭാവി സംരംഭങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ കഫ്തീൽ വരുന്നു, പുതിയ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഈ പേരിൽ തന്നെയാണ് അല്ലേ? പേരിതായിരിക്കില്ല, വ്യത്യസ്തമായ പേരുകളായിരിക്കും. പേര് അയ്യൂൻ കഫ്റ്റീരിയ, അയ്യൂൻ തന്നെ കണ്ണ്, അതിൻ്റെ പേര് അതാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഇട്ടിട്ടില്ല. പിന്നെ സാവകാശം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയും മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തി സംരംഭത്തിന് വലിയൊരു ബിസിനസ്സായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. ഇത്രയും ഞങ്ങളിപ്പോൾ ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി, നമസ്കാരം. ഓക്കെ.